ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ മലയാള സിനിമയിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പ്രമുഖ നടന്മാർക്കെതിരെയാണ് നടിമാർ ലൈംഗിക ആരോപണം ഉന്നയിച്ച് എത്തിയത്. ഈ കേസും തെളിവെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതിനിടയിൽ നിർമ്മാതാക്കൾക്കെതിരെ പരാതിയുമായി വനിതാ നിർമ്മാതാവ് രംഗത്ത് വരികയും ചെയ്തു. തന്നോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനിതാ സിനിമാ നിർമ്മാതാവ് പരാതിയുമായി എത്തിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾക്കെതിരെയാണ് ആ കേസ്. ഈ വിഷയത്തിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണിപ്പോൾ WCC. സിനിമയിലെ തൊഴിലുടമകൾ എന്നാണ് കേരളത്തിലെ ചലച്ചിത്ര നിർമ്മാതാക്കൾ തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അതായത് നിയമപരമായി അവർക്കൊപ്പവും അവരുടെ കീഴിലും ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും അച്ചടക്കവും സുരക്ഷയും ഉറപ്പാക്കേണ്ടവരാണ് തൊഴിലുടമകൾ. ഈ സാഹചര്യത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് എതിരെ തന്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്നതും സ്ത്രീ വിവേചനത്തോടെയുമുള്ള പെരുമാറ്റം ഉണ്ടായി എന്ന് വനിതാ നിർമ്മാതാവ് പരാതികൾ ഉയർത്തുന്നത് വളരെ ഗുരുതരവും ആശങ്കാജനകവുമാണ്. പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് സംഘടനാ നേതാക്കളെക്കുറിച്ചാണ്. അവരിപ്പോഴും സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ടാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. സംഘടന ഇക്കാര്യത്തിൽ കുറ്റാരോപിതർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. കേസിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം പങ്കിട്ടുകൊണ്ട് താൽക്കാലികമായി സ്ഥാനത്തു നിന്ന് മാറി നിൽക്കാൻ പോലും ഇതുവരെ നേതാക്കന്മാർ മെനക്കെട്ടിട്ടില്ല. മലയാള ചലച്ചിത്ര വ്യവസായത്തെ നയിക്കേണ്ടത് കൃത്യമായ പ്രൊഫഷണൽ മൂല്യങ്ങളാണ് എന്നും കാലഹരണപ്പെട്ട ഏതെങ്കിലും അധികാര സമവാക്യങ്ങൾക്കുള്ളിൽ ഈ മേഖല തളച്ചിടപ്പെടേണ്ടതല്ല എന്നും ഉറപ്പാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തൻ്റെ മേഖലയിലെ ദുഷ്പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തിയ വനിതാ നിർമ്മാതാവിന് പൂർണ്ണമായ ഐക്യദാർഢ്യം അറിയിക്കുന്നു. ഇവിടെ സ്വന്തം വഴിവെട്ടി തളിക്കുന്നത് അസാമാന്യമായ ധൈര്യം ആവശ്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന നിശബ്ദതയുടെ സംസ്കാരം പ്രതിഷേധിക്കുന്ന സ്വരങ്ങളെ എങ്ങനെ അടിച്ചമർത്തുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ്. തൻ്റെ സിനിമയുടെ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ നടത്തിയ യോഗത്തിൽ വളരെ മോശമായ അനുഭവമുണ്ടായി എന്നാണ് വനിതാ നിർമ്മാതാവ് ആരോപിച്ചത്. June 25 പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. മോശമായി പെരുമാറി, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരം ആൻഡോ ജോസഫ്, ബി രാകേഷ്, ലിസ്റ്റിംഗ് സ്റ്റീഫൻ എന്നിങ്ങനെ 10 നിർമ്മാതാക്കൾക്കെതിരെയാണ് കേസ്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ.